वेलकम बैक टू माय चैनल इन वनिटी विधायक अब नमक नोकियालो अच्छा सब्सक्रैइब सब्सक्रैइब या मूं कप एम सैंडू और कप सीमेंटा वे एम सैंड पकर मणल वेड़ाटो ना नमुक इलाक योजिपा ईसीट पच्चीस चेड़ चटी ग्लवस नाटो नो कईपन ग्लवस ना अब नलोण इलाक योजिपा ईसी वीटल पच्चीस चेड़ चटीटो इन याद बोल सोरी पात्र मैं अब पात्र मेटा ईसी आईट मिक्स पट अट नमुक वेट वे मिक्स कुमे पाड़ू नमुक लूस ना लूसावन पा ना टाइटावन पा विधति नमुक वेद बोलस पच्ची विधति वे रेडी आकान इन या बौल आ बौल बौल ई बौलि षेपाष्ट अद याद प्लास्टिक कवरी उरक वे याद चेड़ चटिकाटो इन अल्ड मड़क वैच्ड मैं नाम ओर सीमेंट ओर बोलस और षेप बोलस ना नमुक ना चेड़ चटी ना भंगील कटो नमुक बोलस या यूट्यूब कटो अब या जस्ट निर्णयू जस्ट वीडियो या यूट्यूब पस्टेटो का कटे विचाचु अब अदाटो नमुक ओर बोलस बोलस नोल नम वाद बोलस या मेले वे इंटे कवर मेल तेटो ए कई मत या हाकियर कार्डबोर्ड कार्टून वे ना बोलस रेडी आईटे ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അതിന്റെ അടിഭാഗത്ത് നിന്ന് നമുക്ക് മേൽവശത്തോട്ട് എങ്ങനെ കൊണ്ടുവരണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ലെയറുകളൊക്കെ വെക്കുമ്പോൾ ഒന്നൊന്നിനോട് ജോയിൻ ചെയ്ത് വെക്കണം എന്നാൽ നമുക്ക് സെറ്റ് ആയിട്ട് നല്ല ഫിനിഷിൽ കിട്ടുള്ളൂ അത് അത് മാത്രം ഇത് സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഒരു ലെയർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ വെക്കാൻ ഞാൻ പറഞ്ഞുതരാം സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ സൂക്ഷിക്കാൻ ഇതിൽ രണ്ട് കാര്യം സൂക്ഷിക്കാനുള്ളൂ രണ്ട് ക്യാപ്പിൻ്റെ ഇടയിൽ അതായത് സെൻറ്റർ ഭാഗത്ത് വെക്കണം പക്ഷെ ഒരിക്കലും ഇതാ ഇങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ വെച്ചൊരു ഭംഗി കിട്ടില്ല ഇങ്ങനെ തന്നെ വെക്കണം രണ്ട് ബോൾസിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അങ്ങനെ ഞാൻ നാല് ലെയർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ അടിഭാഗത്തുണ്ട് അവിടെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് എന്താ പറഞ്ഞു തരാം നമ്മൾ നേരത്തെ സിമെൻറ്റും എം സാൻഡും പാടി നമ്മൾ വെള്ളം വെച്ച് മിക്സ് ചെയ്തില്ലേ അവിടെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പരിവാക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ചട്ടുകം കൊണ്ട് വേണം മിക്സ് ചെയ്യണമെന്നില്ല ഞാനിവിടെ ചട്ടുക എടുത്തോന്നേ ഉള്ളൂ ഇനി നമുക്കിത് ആ നടുവ് ഭാഗത്ത് ഫ്രീ ആക്കി വിട്ട സ്ഥലത്ത് നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് തേച്ചെടുക്കാം പിന്നെ നമുക്ക് നമ്മൾ ചെടിച്ചട്ടിക്ക് ഒരു ഹോൾ വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസും വെക്കാം കേട്ടോ അവിടെ നല്ലൊരു ഹോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇതിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ട് ഇപ്പോൾ ഹോൾ അല്ലാതെ നല്ലപോലെ ആവണില്ല കേട്ടോ നമുക്ക് നല്ലൊരു ഹോൾ കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ചെടി വെള്ളം പോയില്ല എന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോവില്ലേ അതുകൊണ്ടാണ് കേട്ടോ ചീഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ചെടികളൊക്കെ എന്തിനാ പറ്റുക പിന്നെ വെള്ളം നമ്മൾ എല്ലാ ചെടിച്ചട്ടിക്കും വെള്ളമൊക്കെ പോകുമല്ലേ ഇനി നമുക്കത് 24 ഹവർ ഇന്ന് മോർണിംഗിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്ത മോർണിംഗ് നമുക്ക് നോക്കിയാലോ ഇതിപ്പോൾ അടുത്ത മോർണിംഗ് ആയിട്ടുണ്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് സെറ്റായി എന്നുള്ള അർത്ഥമുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ടില്ല നമ്മളെ ഹോളൊക്കെ നല്ലപോലെ ഫിനിഷ് ആയിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കവറൊക്കെ എങ്ങനെ എടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രം എടുക്കണ്ടേ അതെങ്ങനെ എടുക്കാൻ നോക്കിയാലോ ഓക്കെ ഇത് അപ്പുറത്തേക്കൊന്ന് മറിച്ചിടാം
ഇതൊന്ന് മറിച്ചതിന് ശേഷം ഇത് ഈസി ആയിട്ട് പോരും കേട്ടോ. ഇത് എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് പോരും. ഇത് നമുക്ക് കവർ അടർത്തൊന്നും വേണ്ട, കവർ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നിന്നിട്ടൊന്ന് എടുക്കുക, എന്നിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും ആന കിട്ടില്ല കേട്ടോ. ജോയിൻ ചെയ്ത് തന്നെ വെക്കണം. ഇനി ഞാൻ ഇതിമ പെയിൻ്റൊക്കെ അടിക്കാൻ പോവുകയാണ്. നമ്മളെ ക്യാപ്പൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒക്കെ വെച്ച് നിങ്ങളത് ശരിയാവും. പിന്നെ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിനാ പെയിൻ്റ് ഒക്കെ അടിച്ച് കുറച്ച് ഡോട്ടും ഒക്കെ ഇട്ടെടുത്തിട്ട് ഉണ്ട് നോക്കട്ടെ. പെയിൻ്റൊക്കെ നമുക്ക് അടിച്ചു നോക്കാം. നമുക്ക് ചെടിയൊക്കെ കുഴിച്ചിട്ട് ഞാൻ എനിക്ക് 10 മണി 8 മണി കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് എന്ന് വെച്ചാൽ വാൾ പെയിൻറ്റിങ് ആണ്. പിന്നെ ഡോട്ട് ഇട്ടെടുത്തിട്ടുള്ളത് വൈറ്റ് ആക്രിക്കാണ്. നമ്മൾ ആർട്സിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ഓക്കെ, നമ്മളെ ബോട്ടിലാട്ടിൻ്റെ ഒക്കെ അതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒക്കെ ഡോട്ട്സും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഭംഗി വന്നു. നമ്മൾ ആദ്യം സിമെന്റ് ഒക്കെ വെച്ച് നമ്മൾ വെച്ചില്ല, അപ്പൊ പക്ഷെ വള്ളംകളി പോലെ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഇനി ചെടിയുംപാടി വരുമ്പോ അല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളെ അടിയൊക്കെ കണ്ടില്ല, സെറ്റായി വന്നിട്ടുണ്ട്. അടി ആനാക്കിയെന്ന് വെച്ചാല് നമുക്ക് അടി നല്ലപോലെ നിൽക്കണ, ചിരിഞ്ഞ് നിന്നാൽ ചെടിച്ചിട്ടൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ചെടി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ചെടികൾ. ഞാൻ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 10 മണി 8 മണി ചെറിയ ഒരു കളക്ഷൻസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതിൽ പൂവുള്ള ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുകയാണ്. ഇതിൽ പൊട്ടിക്കുമ്പോൾ കുറച്ച് അടിയിൽ നിന്ന് പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പിന്നെ അവിടുന്ന് തെളുത്ത് വരും കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഞാനിത് ചെടിച്ചട്ടിലേക്ക് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഒരു ഹോൾ ഇട്ട് കൊടുക്കാം നമ്മൾ ഫിംഗർ കൊണ്ട്, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടാം. ഞാൻ ഓരോന്നും വെക്കുകയാണ് കേട്ടോ. പൂവുള്ള നോക്കിയെടുത്താന്ന് വെച്ചാൽ നമുക്ക് തമ്മിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഫോട്ടോസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കണ്ട് പൂവൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗി നല്ല കൂടിക്കാണ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗി കൂടിയിരിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതി, ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉണ്ട് എൻ്റെ ചെടിച്ചട്ടീന്ന്, ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയുടെ ഒരു ഇതോട്ട് വരാം. അപ്പോൾ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തു. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.